ഏട്ടാ ഒന്ന് നിന്നെ, എന്താ മുഖത്തൊരു കള്ളത്തരം? ഏയ്, എന്ത് കള്ളത്തരം? ഒരു കള്ളത്തരമില്ല. പിന്നെ നിനക്കെന്താടാ ഒരു പരിങ്ങല്? ഏയ്, എന്ത്, ഒന്നുമില്ല, അച്ഛന് വെറുതെ തോന്നുന്നതാ. അപ്പൊ ശരി, ഞാൻ മോളിലോട്ട് ചെല്ലട്ടെ. അങ്ങനെ അങ്ങ് പോവാൻ വരട്ടെ, കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വേണ്ടേ? എന്താടാ നീ സ്പെഷ്യൽ ആയിട്ട് വാങ്ങിച്ചേക്കുന്നെ? വല്ല ഗിഫ്റ്റും ആണോ? ഗിഫ്റ്റോ? എന്ത് ഗിഫ്റ്റാ വാങ്ങിയത്? ഞാൻ കാണട്ടെ. അത് ഇത് ഗിഫ്റ്റ് ഒന്നും അല്ല. പിന്നെന്തുവാടാ? ഒരു മസാല ദോശയാ. മസാല ദോശ? ഈശ്വരാ, മസാല ദോശ! ഈ ഏട്ടൻ സംഗതി ആഡംബരമാക്കി ആകെ കുണമാക്കുന്ന തോന്നു. നിങ്ങൾ എന്താ ഇടവും വല്ലതും നിന്നിങ്ങനെ നോക്കുന്നേ? ഗർഭിണിയായ എന്റെ ഭാര്യയ്ക്ക് ഒരു മസാല ദോശ വാങ്ങി കൊടുത്തൂടെ? പിന്നെ കൊടുക്കാം കൊടുക്കാം, പക്ഷേ അതിങ്ങനെ ഒളിച്ചും പതുക്കെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഗർഭിണിയായ ഭാര്യയുടെ ഏതാഗ്രഹവും ഭർത്താവ് സാധിച്ചു കൊടുക്കണം. അത് ശരിയാ, അമ്മ ഗർഭിണിയായിരുന്നപ്പോ അച്ഛന് ഇതുപോലെ വാങ്ങിക്കൊടുത്ത് കാണുമല്ലോ. പിന്നില്ലാതെ പോറ്റി ഹോട്ടലിലെ ദോശയും രസവടെയായിരുന്നു അവക്ക് പ്രിയം. അതെ, നിങ്ങളോട് വെറുതെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന എന്റെ മസാല ദോശയുടെ ചൂട് പോകും. ഞാനിത് ചൂടോടെ എന്റെ സ്വാദിക്കൂടെ ഒന്ന് പോച്ച കളിയാക്കാതെ. ഈശ്വരാ, ഈ മസാല ദോശ ഏട്ടത്തിയുടെ തൊണ്ടേന്ന് ഇറങ്ങിയാ മതിയായിരുന്നു. കഴിക്ക്. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൗസ്തുമ ഹോട്ടലിൽ നിന്നാ. കഴിക്ക്. എന്റെ ദേവി, ഏട്ടന്റെ സന്തോഷം കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ഞാൻ ഗർഭിണിയല്ല എന്നുള്ള സത്യം ഏട്ടൻ അറിയുമ്പോ പ്രതികരണം എന്തായിരിക്കും? സ്വാതി, കഴിക്കടോ. ദേവി, എങ്ങനെ ഞാൻ ഈ പ്രതിസന്ധി തരണം ചെയ്യും? ആലോചിച്ചിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ലല്ലോ. ഇത് മുഴുവൻ തന്റെ മനസ്സിലിപ്പോ എന്താ ഉള്ളതെന്ന് ഞാൻ പറയട്ടെ. ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ അവനെ എന്ത് പേരിട്ട് വിളിക്കുമെന്നല്ലേ? എടോ, എന്ത് പേരായാലും അത് താൻ തന്നെ സെലക്ട് ചെയ്താൽ മതി. എടോ, അതിനുള്ള അവകാശം ഞാൻ തനിക്ക് തന്നിരിക്കുന്നു. കഴിക്ക. ഏട്ടനോട് ഇപ്പൊ തന്നെ സത്യം തുറന്നു പറഞ്ഞാലോ? തനിക്കെന്താണ് ഒരു സന്തോഷമില്ലാത്ത പോലെ. ഒന്നുമില്ല ഏട്ടാ, ഏട്ടന്റെ സന്തോഷം എന്നും ഇങ്ങനെ തന്നെ കാണണേന്നാ എന്റെ പ്രാർത്ഥന. അതൊന്നും വേണ്ട, ഇതിവിടെ കഴിക്ക. വേണ്ട, വയറ് നിറഞ്ഞു. ഇതും കൂടി മതി ഏട്ടാ, മതി.